ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 അധ്യയന വർഷത്തിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. ദെൻ ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക, അതിനുള്ള ടൈമാണ്. ദെൻ അറ്റൻഡ് എനി 8 ആക്ടിവിറ്റീസ് ഫ്രം 10 ആക്ടിവിറ്റീസ്. അപ്പോൾ 10 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഏറ്റവും നന്നായി അറിയുന്ന 8 ആക്ടിവിറ്റീസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, നോട്ടീസ് ദ 2 സർക്യൂട്ട്സ്. അപ്പോൾ എന്താണ്, 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്, സർക്യൂട്ട് 1 സർക്യൂട്ട് 2. അപ്പോൾ കൂട്ടുകാർ ആ സർക്യൂട്ട് 1 ഉം 2 ഉം ഒന്ന് അനാലിസ് ചെയ്യുക. ദെൻ നമുക്ക് നോക്കാം, 3 വോൾട്ട് LED അവൈലബിൾ ഫ്രം ഫാൻസി ഷോപ്സ് ആർ യൂസ്ഡ് ഇൻ ദീസ് സർക്യൂട്ട്സ്. അപ്പോൾ ഈ 2 സർക്യൂട്ട്സിലും എന്താണ്, 3 വോൾട്ട് LED ബൾബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആസ് സൂൺ ആസ് ദ സെക്കൻഡ് സർക്യൂട്ട് ഈസ് ടേൺഡ് ഓൺ, ദ LED ബേൺസ് ഔട്ട്. അപ്പോൾ 2-ാമത്തെ സർക്യൂട്ട് ഓൺ ആയപ്പോൾ LED ബേൺ ചെയ്തു. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറൻറ്റ് ദാറ്റ് ബേൺ ഓഫ് ദ തിൻ ഫ്യൂസ് വയർ. എന്താണ്, അതിലൂടെ പോകുന്ന കറൻറ്റ് അത്രയും കൂടുതലായിരുന്നു, അതുകൊണ്ടായിരുന്നു 2-ാമത്തെ സർക്യൂട്ട് ബേൺ ആയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2-ാമത്തെ B question നോക്കാം. വാട്ട് അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർക്യൂട്ട് ടു പ്രിവെൻറ്റ് സച്ച് ഡാമേജ് വൈൽ വർക്കിംഗ്. അപ്പോൾ ഇത്തരം ഡാമേജുകൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്വേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. യൂസ് സേഫ്റ്റി ഫ്യൂസ് യൂസ് ആക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് ഇങ്ങനെ ബേൺ ആവുന്നത് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും. ഓപ്പറേറ്റ് സർക്യൂട്ട് വിത്ത് ലെസ് സെൽസ്. അപ്പോൾ ഇവിടെ ഒരുപാട് സെൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ സെൽസിൻ്റെ എണ്ണം കുറയ്ക്കുക. ഓക്കെ, ഓപ്പറേറ്റ് സർക്യൂട്ട് വിത്ത് ലെസ് സെൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 3-ാമത്തെ ചോദ്യം, വാട്ട് സേഫ്റ്റി പ്രിക്വേഷൻ ഷുഡ് ബി ടേക്കൺ വൈൽ യൂസിങ് ഇലക്ട്രിക് ഡിവൈസസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്വേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ എടുക്കണം. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് അവിടെ എഴുതി വയ്ക്കുക. ഡു നോട്ട് ഓപ്പറേറ്റ് സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. വെറ്റ് ഹാൻഡോടുകൂടി, നനഞ്ഞ കൈയോടുകൂടി സ്വിച്ച് ഒന്നും ഓപ്പറേറ്റ് ചെയ്യരുത്. ഓക്കെ, യൂസ് വയർ വിത്ത് ഇൻസുലേഷൻസ്. അപ്പോൾ വയർ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്, ഇൻസുലേഷൻ ഉള്ള വയർ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി നമ്പർ 1. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം, ആക്ടിവിറ്റി നമ്പർ 2. ദെൻ 2-ാമത്തെ ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ PH വാല്യൂ ഓഫ് എ സോയിൽ ഇസ് 6. വാട്ട് ഈസ് ദ കെമിക്കൽ നാച്ചർ ഓഫ് ദി സോയിൽ. അപ്പോൾ എന്താ, ഒരു സോയിലിൻ്റെ PH വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്തായിരിക്കും, ഈ സോയിലിൻ്റെ നേച്ചർ എന്തായിരിക്കും, എന്തായിരിക്കും. ആസിഡ് നേച്ചറാണ്, ആസിഡിക് നേച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ടു ചേഞ്ച് ദ PH വാല്യൂ ഓഫ് ദിസ് സോയിൽ ടു 7. അപ്പോൾ ഈ 6-ൽ നിന്ന് 7-ലേക്ക് PH വാല്യൂ കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ലൈം ഈസ് ആഡഡ്, ലൈം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് PH വാല്യൂ 6-ൽ നിന്ന് 7 ആക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഹിയർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൻ്റെ പേരെന്ത്, ദെൻ എക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ പേര് ന്യൂട്രലൈസേഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ, അപ്പോൾ ഇനി ഈ ടേം എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് നോക്കാം. വെൻ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലി ആർ മിക്സ്ഡ്, ദർ അസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചർ ആർ ലോസ്ഡ് ആൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോംഡ്. ദിസ് ഈസ് കോൾഡ് ന്യൂട്രലൈസേഷൻ. എന്താണ് പറയുന്നത്, വെൻ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ആസിഡും ആൽക്കലി ആർ മിക്സ്ഡ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ആയിട്ടുള്ള ആസിഡും ആൽക്കലിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അസിഡിക് നേച്ചറും അതുപോലെ തന്നെ ആൽക്കലൈൻ നേച്ചറും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് സോൾട്ടും അതുപോലെ തന്നെ വാട്ടറും ഫോം ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
activity 3. Below are the observations noted with hydrogen peroxide was added to two soil type sample. Appo rendu soil types ne hydrogen peroxide ittappol undaya observation aanu taale koduthittullathu sandum adu pole thanne soil from field. പാടത്ത് നിന്ന് മണൽ മണ്ണിലും അതുപോലെ തന്നെ മണലിലും. അപ്പോൾ സാൻഡിൽ എന്തുണ്ടായി നോക്കാം. മിനിമം എഫർവസൻസ് ഈസ് ഫോംഡ്. അപ്പോൾ മിനിമം എഫർവസൻസ് ഫോം ചെയ്തു, ദൻ സോയിൽ ഫ്രം ഫീൽഡിൽ മാക്സിമം ഫോം ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ കാരണം എന്ത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എ സോയിൽ ഫ്രം ഫീൽഡ് കണ്ടെയ്ൻസ് ഹൈ ഓർഗാനിക് കണ്ടൻറ്. എന്തുകൊണ്ടാണ് സോയിൽ ഫ്രം ഫീൽഡ് ഫീൽഡിലുണ്ട സോയിലിന് എന്ത് കൂടുതലായിരിക്കും? ഓർഗാനിക് കണ്ടൻറ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വ്യത്യാസം. ഓക്കെ, ഈ നെക്സ്റ്റ് ബി question, in what ways does soil differ? appo endokku ways laana ee soil differ aavunnathu, endokku ways laana availability of water, difference the rate of evaporation, capacity to retain water, differences in organic content. appo ee factors moolamokkeyaanu ee difference undaavunnathu. write an experiment to prove that soil contains water. ee soil water undu nu prove cheyanulla oru experiment എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. കളക്ട് സോയിൽ അപ് ടു ക്വാർട്ടർ ഓഫ് എ ബോയിലിംഗ് ട്യൂബ് ഫ്രം ദ സ്കൂൾ പ്രമിസസ്. അപ്പോൾ സ്കൂളിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുക്കുക. ക്ലോസ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. അപ്പോൾ ബോയിലിംഗ് ട്യൂബ് ഒരു ട്യൂബ് ബോയിലിംഗ് ട്യൂബിലാക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് ഒരു കോട്ടൺ പീസ് വെച്ച് കവർ ചെയ്യുക. ഹീറ്റ് ഇറ്റ് ഫോർ സം ടൈംസ് യൂസിങ് എ സ്പിരിറ്റ് ലാമ്പ്. എന്നിട്ട് ഈ ട്യൂബ് ഒരു സ്പിരിറ്റ് ലാമ്പ് വെച്ചിട്ട് കത്തിക്കുക. ആഫ്റ്റർ cooling, observe the inner wall of the boiling tube. അപ്പോൾ ഇത് കത്തിച്ചതിൻ്റെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ ഇന്നർ പോർഷൻസ് ഒന്ന് നോക്കി നോക്കാം. വി ക്യാൻ സീ ഇന്നർ വാൾ ഓഫ് ദ ബോയിലിംഗ് ട്യൂബ് ബിക്കം വെറ്റ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് വെറ്റായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോയ്സ്ചർ ഈസ് പ്രസൻറ്റ് ഇൻ സോയിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മണ്ണിൽ, അതായത് സോയിലില് മോയ്സ്ചറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി ഫോർ എന്താണ്? ഓട്ടോ ഡ്രോപ്സും അതുപോലെ തന്നെ പാരസൈറ്റ്സും രണ്ട് ബോക്സസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഓരോന്നിലും ഓഡ് വണ്ണ് കണ്ടുപിടിക്കുക. മാംഗോ ട്രീ, പാഡി, മോണോട്രോപ്പ, ലൊറാന്തസ്, ലൊറാന്തസ്, കസ്ക്യൂട്ട, വീനസ് ഫ്ലൈ ട്രാപ്പ്, സാൻഡൽ. അപ്പോൾ ഇതിലേതാണ് ഓഡ് വണ്ണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഡ് വണ്ണ് ഏതാണ്? മോണോട്രോപ്പ, വീനസ് ഫ്ലൈ ട്രാപ്പ് ആണ് ഓഡ് വൺ. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഓട്ടോ ഡ്രോപ്സിൽ മോണോട്രോപ്പയും അതുപോലെ തന്നെ പാരസൈറ്റ്സിൽ വീനസ് ഫ്ലൈ ട്രാപ്പും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോയിൽ വോർ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഗ്രോ? എക്സ്പ്ലെയിൻ. എന്താണ് ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് നോക്കാം. The soil will be acidic in nature. So, azotobacter may not present in the soil. അപ്പോൾ എന്താണ് സോയിൽ എന്തായിരിക്കും? അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ അസറ്റോബാക്ടർ പ്രസൻ്റ് ആവണമെന്നില്ല. സോ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ. അപ്പോൾ അവിടെയുള്ള ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എന്ത് കിട്ടില്ല? നൈട്രജൻ കിട്ടില്ല. ടു ഓവർകം സിറ്റുവേഷൻ ഇൻസെക്ടിവോറസ് ക്യാച്ച് ഇൻസെക്ട്സ് ആൻഡ് through digestion of the body of insects they get nitrogen. appo avaru endu cheyyum? id overcome cheyan vendite insectivorous endine catch cheyyum? insectine catch cheedittu avaril ninnu kittunna nitrogen utilize cheyyum. okay, appo idine venditana ivar ingane cheynad. okay, what is the reason for including loranthus in both the groups? appo rendu groupilum loranthus varanulla kaaranam endanu? loranthus prepare its own food by absorbing water water and nutrients from the host plant. എന്താണ് ലൊറാന്തസ്? ലൊറാന്തസിൻ്റെ തന്നെ ഫുഡ് ഉണ്ടാക്കും, ഒറ്റയ്ക്ക് സ്വന്തമായി ഉണ്ടാക്കും. ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ബൈ അബ്സോർബിങ് എന്തൊക്കെ അബ്സോർബ് ചെയ്തിട്ട്? വാട്ടറും ന്യൂട്രിയൻസും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് ലൊറാന്തസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ലൊറാന്തസ് തന്നെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫൈവ് ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദ ബൾബ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദ ബൾബ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ബൾബ് ഗ്ലോ ചെയ്യാൻ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്? പെൻസിൽ, ഗ്രാഫൈറ്റ്, അയൺ നെയിൽ, ഗ്ലാസ് റോഡ്, സ്റ്റീൽ സ്പൂൺ, പ്ലാസ്റ്റിക് സ്കെയിൽ, ഗോൾഡൻ ബാംഗിൾ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വൈദ്യുതി കടത്തി വിടുന്നത്? പെൻസിൽ, ഗ്രാഫൈറ്റ്, അയൺ നെയിൽ, സ്റ്റീൽ സ്പൂൺ, അതുപോലെ തന്നെ ഗോൾഡൻ ബാംഗിൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡിവൈസസ് മാർക്ക്ഡ് 1, 2, and 3 ഇൻ ദ ഫിഗർ ആൻഡ് ഡ്രോ ദ സിമ്പിൾസ്. അപ്പോൾ 1, 2, 3 ഒക്കെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 എന്താണ്? അത് ബൾബാണ്. ദെൻ 2 എന്താണ്? ഒരു ബാറ്ററിയാണ്. 3 എന്താണ്? സ്വിച്ച് ആണ്. അപ്പോൾ അവരുടെ സിമ്പിളും കൂടി വരയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. ദെൻ ആക്ടിവിറ്റി 6, ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇൻ എ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആർ ഗിവൻ ബിലോ. Write these activities in the proper order. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓർഡറിലൊന്ന് വായിച്ച് നോക്കാം. ഫിൽറ്റേഴ്സ് ഔട്ട് ആൻഡ് റിമൂവ് ഇംപ്യൂരിറ്റീസ്, സ്റ്റെറിലൈസസ് വാട്ടർ, വാട്ടർ മിക്സസ് വിത്ത് എയർ, സെഡിമെൻറ്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് ആലം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ഓർഡറിലാക്കിയിട്ടുള്ളതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് വരും? വാട്ടർ മിക്സസ് വിത്ത് എയർ, എയറുമായിട്ട് വാട്ടർ മിക്സ് ആവും. സെഡിമെൻറ്റേഷൻ ഓഫ് സോളിഡ് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് ആലം, ആലം ആഡ് ചെയ്യും. ദെൻ ഫിൽറ്റേഴ്സ് ഔട്ട് ആൻഡ് റിമൂവ്സ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഫിൽട്ടർ ചെയ്യും. ദെൻ അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് കളയും. ദെൻ സ്റ്റെറിലൈസസ് ദ വാട്ടർ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വാട്ടർ സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The school decided to place boards near the water body to spread the message of water conservation. അപ്പോൾ വാട്ടർ കൺസർവേഷൻ എന്ന മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ എന്ത് വിചാരിച്ചു, സ്കൂൾ എന്ത് തീരുമാനിച്ചു, ഈ ബോട്ട്സ്, വെള്ളത്തിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ബോട്ട്സ് ഒക്കെ വെക്കാൻ തീരുമാനിച്ചു. പ്രിപ്പയർ 3 മെസ്സേജസ് ടു ബി റിട്ടേൺ ഓൺ ദ ബോട്ട്സ്. അപ്പോൾ അത്തരം ബോട്ട്സിൽ എഴുതാൻ പറ്റിയ 3 മെസ്സേജസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്ടർ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, കൺസേർവ് വാട്ടർ, സേവ് ദ പീപ്പിൾ, വാട്ടർ ഈസ് പ്രിഷ്യസ്, ഡോണ്ട് വേസ്റ്റ്. അപ്പോൾ ഇതുപോലെ വാട്ടറുമായി ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ബോർഡുമ്പോൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, മെസ്സേജ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. Activity 7, below are the organs passed through and the changes that have taken place during Idli's journey through the digestive system. Find and write the missing ones. അപ്പോൾ എന്താണ്? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മിസ്സായ പാർട്ടൊക്കെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ചില പോർഷൻസൊക്കെ മിസ്സാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്താ വരുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? 1 എന്ന് എഴുതി കൊടുത്ത് എഴുതുക. ന്യൂട്രിയൻസ് ഇൻ ദ ഇഡ്ലി അബ്സോർബ്ഡ്, ഈ ഇഡ്ലിയിൽ ഉണ്ടായിരുന്ന ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യും. സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് അബ്സോർബ് ആവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ ടീത്ത് ക്രഷ്ഡ് മീ ടു പീസസ്. ടീത്ത് ക്രഷ്ഡ് മീ ടു പീസസ്, അത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ നടക്കുക? അത് മൗത്തിൽ വെച്ചിട്ടാണ് നടക്കുക. ദെൻ സെക്കൻഡ് വൺ, മൗത്ത്. ആസ് ദ വാട്ടർ ആൻഡ് മിനറൽസ് വർ അബ്സോർബ്ഡ് ഐ ടേൺഡ് ഇൻ ടു വേസ്റ്റ്. അപ്പോൾ എന്നിലുള്ള വാട്ടറും മിനറൽസൊക്കെ അബ്സോർബ് ചെയ്തു, ഞാനിപ്പോൾ വേസ്റ്റായി മാറി. അപ്പോൾ അത് എവിടെ നടക്കുക? അത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. സോ ദ തേർഡ് വൺ ഈസ് ലാർജ് ഇൻഡസ്റ്റൈൻ. ദെൻ ഫോർത്ത് വൺ സ്റ്റോമക്കാണ്. സ്റ്റോമക്കിൽ എന്താ ഉണ്ടാവുക? ഐ മിക്സ്ഡ് വിത്ത് എൻസൈംസ്, കുറേ എൻസൈംസുമായിട്ട് മിക്സ് ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഐ മൂവ് ഡൗൺ ബൈ എ വേവി മൂവ്മെൻറ്റ്. ഞാൻ ഒരു വേവിങ് മൂവ്മെൻറ്റിൽ ഞാൻ താഴത്തേക്ക് പോവും. അത് എവിടെ വെച്ചിട്ടാണ് നടക്കുക? അത് ഈസോഫാഗസിൽ വെച്ചിട്ടാണ്. സോ ദ ഫിഫ്ത്ത് വൺ ഈസോഫാഗസ്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ ഓർഗൻസ് ഇൻ ദ ജേർണി ഓഫ് ഫുഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ.
ഓർഡർ. അപ്പോൾ ഓർഗൻസ് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എഴുതാം, ആദ്യം മൗത്ത്, ദെൻ സ്റ്റോമക്ക്, ദെൻ സ്മോൾ ഇൻ്റെസ്റ്റൈൻ, ദെൻ ലാർജ് ഇൻ്റെസ്റ്റൈൻ, ആൻഡ് ലാസ്റ്റ് റെക്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8, ദെൻ ആക്ടിവിറ്റി 9. അപ്പോൾ രണ്ട് കുട്ടികൾ പറയണതാണ് കൊടുത്തിട്ടുള്ളത്, അമ്മും അതുപോലെ തന്നെ ബാബു. അപ്പോൾ അമ്മു എന്താ പറയണത് നോക്കാം. ഇവൻ ദോ ഐ ഹാവ് എ സി ആൻഡ് ഫ്രിഡ്ജ്, മൈ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് ലെസ് ദാൻ 1000 rupees. അപ്പോൾ എ സി ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയണത് 1000 rupees കുറവാണ്. ദെൻ ബാബു എന്താ പറയണത് നോക്കാം. മൈ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് അറൌണ്ട് 1500 rupees, ബട്ട് ഐ ഹാവ് ഫാൻ ബൾബ് ആൻഡ് പമ്പ് സെറ്റ് ഓൺലി. അപ്പോൾ എൻ്റെ ബില്ല് എന്ന് പറയുന്നത് 1500 ആണ്. പക്ഷേ എൻ്റെ അവിടെ ആകെ ഫാനും ബൾബും പമ്പ് സെറ്റും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് ബാബു പറയുന്നത്. ഓക്കെ, വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ ദ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ബാബു? റൈറ്റ് 3 suggestions ഫോർ റെഡ്യൂസ് ഇൻ ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്തായിരിക്കും ഈ ബാബുവിൻ്റെ ബില്ല് കൂടാനുള്ള കാരണങ്ങൾ? ബൾബ് ആൻഡ് ഫാൻ സ്വിച്ച്ഡ് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം. അപ്പോൾ എന്താണ് ബൾബും ഫാനൊക്കെ ഓൺ ആക്കിയിടും, റൂമിൽ ആരുമില്ലെങ്കിൽ ബൾബും ഫാനൊക്കെ ഓൺ ആക്കിയിടും. അതുപോലെ തന്നെ ടി വി സ്വിച്ച്ഡ് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ടു വാച്ച്. ആരും കാണാനില്ലെങ്കിലും വെറുതെ ടി വി ഓൺ ആക്കിയിടും. ബൾബ് സ്വിച്ച്ഡ് ഓൺ ഈവൻ ഡ്യൂറിങ് ഡേ ടൈം. റെഫ്രിജറേറ്റർ ലെഫ്റ്റ് ഓപ്പൺ. ഐണിങ് ഓഫ് ക്ലോത്ത്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യും? ഡേ ടൈമിലും ബൾബൊക്കെ കത്തിച്ചിടും, അതുപോലെ തന്നെ ഫ്രിഡ്ജ് തുറന്നിടും, അതുപോലെ തന്നെ പല പല പ്രാവശ്യമായിട്ട് അയൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കറണ്ട് ബില്ല് കൂടാനുള്ള കാരണമായിട്ട് ഉണ്ടാവുക. റൈറ്റ് 3 suggestions ഫോർ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി കുറയ്ക്കാനുള്ള 3 suggestions എഴുതുക. എന്തൊക്കെയാണ്? സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആഫ്റ്റർ യൂസ്. ഉപയോഗശേഷം ഇലക്ട്രിക്കൽ ഡിവൈസൊക്കെ ഓഫ് ചെയ്തിട്ടിടുക. അയൺ ഓൾ ദ ക്ലോത്ത്സ് അറ്റ് എ സ്ട്രെച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇറ്റ് ആ ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ പല പല സമയത്ത് അയൺ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അയൺ ചെയ്യുക. ഓക്കെ, യൂസ് ലൈറ്റ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് ഓൺലി വെൻ നീഡഡ്. ആവശ്യത്തിന് മാത്രം ലൈറ്റും മറ്റു എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 10 നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10. ദെൻ അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ടീത്ത് ഓഫ് 2 animals. അപ്പോൾ 2 animals ടീത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1 animal number 1 ഒന്ന് ആനിമൽ നമ്പർ 2. ദെൻ എ ക്വസ്റ്റ്യൻ, കമ്പയർ ദീസ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് അബൌട്ട് ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ബോത്ത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഫുഡ് ഹാബിറ്റ്സ്? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെർബിവോറസ് അഥവാ ഒമ്നിവോറസ് ഒക്കെ ആയിരിക്കും. 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർണിവോറസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ദ പെർമനൻറ്റ് ടീത്ത് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മിൽക്ക് ടീത്ത്. പെർമനൻറ്റ് ടീത്താണ് മിൽക്ക് ടീത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ട്? പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് എനി ഓഫ് ദം ബ്രേക്സ് ഓർ ഫോൾ ഓഫ് എ ന്യൂ വൺ വിൽ നെവർ ടേക്ക് പ്ലേസ്. അപ്പോൾ പെർമനൻറ്റ് ടീത്ത് ാണ് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താന്ന് വെച്ചാൽ അതൊന്ന് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്താൽ പുതിയ ടീത്ത് പിന്നെ അവിടെ വരില്ല. അതുകൊണ്ട് പെർമനൻറ്റ് ടീത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ദൻ സി, യു ബ്രഷ് യുവർ ടീത്ത് വെരി കെയർഫുള്ളി എവറി ഡേ ആഫ്റ്റർ ഡിന്നർ. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഡെൻ്റൽ ഹെൽത്ത്. വൈ? എന്തുകൊണ്ടാണ്? വെൻ ഫുഡ് റിമെയിൻസ് സ്റ്റക്ക് ടു ടീത്ത് ബാക്ടീരിയ ഫീഡ് ഓൺ ദം. അപ്പോൾ ഈ ഫുഡൊക്കെ പല്ലിയിലിരുന്നാൽ ബാക്ടീരിയാസ് വരും. ആസ് എ റിസൾട്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ആവും, വിച്ച് കോസസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ. അപ്പോൾ ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഇനാമലിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.